ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് കൊണ്ടോട്ടിയാണ് കേട്ടോ. കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് എന്ന സ്ഥലത്ത്, അതായത് കരിപ്പൂർ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇ എം ഇ കോളേജിൻ്റെ കടുത്തായിട്ട് വരും. ഇവിടെ ഒരു ഫാമിലി പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. മാരി വേൾഡ് എന്നാണ് പാർക്കിൻ്റെ പേര്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഗ്ലാസ് ബ്രിഡ്ജും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെയും അതുപോലെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഗ്ലാസ് ബ്രിഡ്ജിന് ടിക്കറ്റായിട്ട് വരുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും പോയി നോക്കാം. നല്ല അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. ഏകദേശം 40 മീറ്റർ നീളമുണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ് കേട്ടോ. അതുപോലെ നല്ല വലിപ്പമുള്ള ഗ്ലാസ്സാണ് കേട്ടോ. 2 മീറ്ററോളം നീളവും ഏകദേശം 120-130 വരുന്നൊരു വീതിയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ നല്ല ഹൈറ്റിലുമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. ചെറിയ കുട്ടികളടക്കം പേടിയില്ലാതൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമുക്കിത് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു പേടിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം അടിഭാഗം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു വ്യൂ, അത് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇത്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് പാർക്കിലോട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു പാർക്കിൽ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് പറ്റിയതുണ്ട്, അതുപോലെ മുതിർന്നവർക്ക് പറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ പോയി കാണാം. അതുപോലെ ആ കാണുന്ന നീലഭാഗം ലാസ്റ്റ് കാണുന്ന ആ ഒരു സ്ഥലം സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ബാക്കി കൂടി നടന്ന് കാണാം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവർ വീഡിയോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നമ്മൾ പാലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടുള്ളത്. ഇവിടുന്ന് താഴത്തേക്കുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കി, ശരിക്കും നല്ല ക്ലിയറായിട്ട് താഴത്തേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല ക്ലിയർ ഗ്ലാസ്സാണ്, വലിപ്പമുള്ള ഗ്ലാസ്സാണ് കേട്ടോ. അത് തന്നെയാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ശരിക്കും താഴത്തേക്ക് ക്ലിയറായിട്ട് കാണും. ഇതിൻ്റെ ശരിക്കുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ ഇതിവിടെ വന്ന് തന്നെ ആസ്വദിക്കണം കേട്ടോ. ഈ ഒരു ഹൈറ്റ്, അതുപോലെ ഈ ഒരു വ്യൂ, ഇവിടുത്തെ കാറ്റ്, മൊത്തത്തിൽ ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏകദേശം വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്, ഇനി നമ്മൾ പാർക്കിൽ എന്തെല്ലാം പരിപാടികളുണ്ട്, ആക്ടിവിറ്റീസുകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ കാണുക, ഇവിടെ ഒരു ചെറിയൊരു പൂളാണ് കേട്ടോ. അതായത് ഒരാളുടെ മുട്ടിന് ഹൈറ്റ്, 2 അടി ഹൈറ്റിൽ വെള്ളം നിറച്ച ചെറിയൊരു പൂള്, കുട്ടികൾക്കുള്ളതാണ്. അതുപോലെ നേരെ താഴത്തേക്ക് ഇറങ്ങിയാൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു വ്യൂ കിട്ടാനും വേണ്ടി ഇവിടെ താഴത്തേക്ക് ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ. ചുറ്റും ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ചെറിയൊരു വാട്ടർഫാളെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വെള്ളം കൊണ്ട് ചെറിയൊരു സംഭവം വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്കും ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ മാത്രമല്ല, താഴത്തേക്കുള്ള അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ പൂളിൽ ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ആളുകളുണ്ട് കേട്ടോ. പേടിയൊന്നും വേണ്ട, നല്ല സേഫ്റ്റി തന്നെയാണ്. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യമായിട്ടുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നിനും ഓരോ ടിക്കറ്റാണ്, ചാർജാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ ഓരോന്നിൻ്റെ ചാർജ് നമുക്ക് നോക്കാം. ഗ്ലാസ് ബ്രിഡ്ജിന് 120 ഉണ്ട്. അതുപോലെ ഓരോന്നിൻ്റെയും ചാർജ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 10 ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കോംബോ റൈഡ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓഫറുണ്ട്. അതായത് 350 രൂപ. ഇത് കുട്ടികൾക്ക് നല്ലൊരു ഓഫർ തന്നെയാണ് കേട്ടോ. അതായത് ഇവിടുത്തെ അധിക ആക്ടിവിറ്റീസും കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് മുതിർന്നവർക്ക് എത്രത്തോളം ഉപകാരമാവും എന്നുള്ളത് എനിക്കറിയില്ല, ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഇവിടുത്തെ അടുത്തൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് ലിപ്പ് ടവർ എന്നാണ് ഇവർ പറയുന്നത്. ഇത് 50 രൂപയാണ് കേട്ടോ ഇതിന് ചാർജായിട്ട് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റ് ഉണ്ട് ഇത്. എല്ലാവർക്കും, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു റൈഡ് തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ അടുത്തതായിട്ട് ഇവിടെ വരുന്നത് വേവ് ബോട്ടാണ് കേട്ടോ. അതായത് ഈ കാണുന്നത്, അതായത് ഒരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു സംഭവം റൗണ്ടിൽ കറങ്ങുക. ഇതും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. 50 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ട്രാംപോളിൻ്റെ 20 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്.
ഇത് കുട്ടികൾക്കായിട്ടുള്ള റൈഡാണ് കേട്ടോ. 30 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. അതുപോലെ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു മരം വരുന്ന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കളർ കോംബോ അതുപോലെ ആകാശത്തിൻ്റെ ആ ഒരു കളർ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പുതിയ പാർക്കായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതുപോലെ അടുത്തൊരു റൈഡാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു റൈഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ റൈഡ് വരുന്നത്. അതുപോലെ ഇത് കുട്ടികൾക്കായിട്ടുള്ള ബലൂൺ കൊണ്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ബൗൺസിങ് ബലൂൺ എന്നാണ് ഇവരിതിൻ്റെ പേരിട്ടത്. 50 രൂപയാണ് കേട്ടോ ചാർജ്. ഇത് കുട്ടികൾക്കായിട്ടുള്ളൊരു സംഭവമാണ്. പുതിയതായതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതായത് ആ കളറും ഓരോ കളറും എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിവിടെ 2 എണ്ണം കേട്ടോ ഈ ബൗൺസിങ് ബലൂണ്. ഇത് ഫസ്റ്റത്തേതാണ്. അതുപോലെ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് ഒന്നുകൂടിയുണ്ട് കേട്ടോ, കാണിച്ചുതരാം. ഈ ഒരു റൈഡിന് 50 രൂപ തന്നെയാണ് കേട്ടോ ചാർജ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ബൗൺസിങ് ബലൂൺ. ഇതാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല വലിപ്പവും അതുപോലെ കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ റൈഡ് കേട്ടോ. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ എൻട്രൻസ്. നല്ല അടിപൊളിയായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മരം ഈ സൈഡിലായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മാറി വേൾഡ്, വെൽക്കം ടു മാറി വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പാർക്കിന് ഇപ്പം നിലവിൽ എൻട്രി ഫീസ് ഒന്നുമില്ല. ഉള്ളിൽ ഓരോ ആക്ടിവിറ്റീസിനുമാണ് പണി ചാർജ് വരുന്നത്. ഈ ഒരു ഭാഗമായിട്ട് നല്ല ഫോട്ടോക്കൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അതിവിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സൗകര്യത്തോടു കൂടിയുള്ള പാർക്കിംഗ് ഉണ്ട്. ഇത് പാർക്കിൻ്റെ ടോപ്പ് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം ആക്ടിവിറ്റീസൊക്കെ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പാർക്ക് റണ്ണായിട്ടുണ്ട്. ഈ പാർക്കിനോട് ചാരിയിട്ട് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട് കേട്ടോ. അത് 2 മാസമായി ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടിപൊളി വീഡിയോസ് വരാതിരിക്കുന്നുണ്ട്. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്താൽ നമ്മൾ പ്രത്യേകം പറയാൻ നിൽക്കണ്ട.